പിന്നെ അഭിപ്രായം പറയാം, കൊറേ നേരം വായന കഴിക്കാൻ വേണ്ടിട്ട് ഇത് നടക്കട്ടെ, എന്നിട്ട് പറയാം അവിടെ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ് ആണോ ചെയ്യുന്നത്. അപ്പം ജിത്തു ആണ് കുക്കിങ്ങിൻ്റെ ആൾ. അപ്പോൾ അവൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ജിത്തുവിൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കുക്കിംഗ് വ്ളോഗിൻ്റെ അവൻ്റേതായ രീതിയിൽ അവൻ്റെ ചാനലിട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ അവൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ജിത്തുവിൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ. അപ്പം ആറിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ പിന്നെ ലൊക്കേഷൻ മാറ്റിയത്. കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഈ ഒരു വീടിൻ്റെ ഭാഗം നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. കാരണം അവൻ്റെ വീടിൻ്റെ ഇറങ്ങുന്ന ആ വഴി തന്നെ ആറാണ്. അതിൽ ഓരോരോ കടവുകളായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വെറുതെ ഒരു കടവിൻ്റെ അവിടെ ഞങ്ങൾ വന്ന് നിന്നാണ്ടോ. നല്ല രസമുണ്ട്. വെള്ളമൊക്കെ നല്ലോണം കുറവാണ്. കുറച്ച് അപ്പുറത്തേക്ക് വേറെ വേറെ കടവിലേക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറുന്ന് കുളിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തീരെ വെള്ളം കുറവാണ്. ചില ചില കടവിലൊക്കെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ വേറൊരു ഭാഗത്തായിട്ടുള്ള കടവിൽ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ആറ്റിൽ വരാറുണ്ട്. നല്ലോണം ആഴമുള്ള സ്ഥലവുമുണ്ട്, ഇതുപോലെ പരന്ന് കിടക്കുന്ന അധികം ആഴമില്ലാത്ത സ്ഥലവുമുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി അവന്മാരൊക്കെ വന്നു കേട്ടോ. എല്ലാവരും സാധനമൊക്കെ മേടിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ സോനു വന്നിട്ടുണ്ട്. അപ്പം ജിത്തുവിൻ്റെ ക്യാമറമാൻ വന്നിട്ടുണ്ട്. അവനാണല്ലോ ജിത്തുവിന് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ഞങ്ങളവിടെ നിന്ന സമയത്ത് നല്ലോണം വെയിലും ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ കടയിൽ പോയിട്ട് ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സൈഡിൽ നിന്ന് മഴക്കാറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ എന്നും തന്നെ മഴയുണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഷെഡ് ഉണ്ടല്ലോ. അപ്പോൾ മഴ പെയ്താലും നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളങ്ങനെ പാത്രവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു. അപ്പം ആദ്യം അവൻ്റെ ചാനലിലേക്കുള്ള ഇൻട്രോ ആണ് എടുക്കുന്നത്. അവൻ എല്ലാം ഡയറക്റ്റ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഓൺ വോയിസ് അധികം വരത്തില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഓൺ വോയിസിനേക്കാളും കൂടുതൽ ഇഷ്ടം വോയിസ് ഓവറാണ്. ഇതിങ്ങനെ ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം അവൻ്റെ ചാനലിലേക്കുള്ള വീഡിയോസ് ആ ഒരു വഴിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ചാനലിലേക്കുള്ള ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പച്ചക്കറി അറിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് വെജ് നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഫിറോസക്കയുടെ ചാനലിൽ കണ്ടിട്ട് അതിന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികൾ അവർ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നമ്മൾക്ക് വേണ്ടി കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കുറച്ച് വെച്ചിട്ട് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. അപ്പം ഞാൻ ജസ്റ്റ് പച്ചക്കറി കഴുകി കൊടുക്കുന്നേ ഉള്ളൂ. അരിയുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവനാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണ്. ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബീൻസ്, പച്ചമുളക്, അതുപോലെ തന്നെ മറ്റേ ക്യാരറ്റ് ആയിരുന്നു കേട്ടോ, തെറ്റിപ്പോയത്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി നന്നായിട്ട് എടുക്കാം. എന്ന് കഴിയാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം ആണല്ലോ എല്ലാവരും കൂടി ചേർന്നിട്ട് കുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ വീട് ഇടുന്നത്. ഞായറാഴ്ച ജോലി ഇല്ലാത്ത ദിവസം ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യും. ചില സമയത്ത് ഇതുപോലെ തന്നെ കൂട്ടുകിട്ടും. ഞങ്ങൾ ചില സമയത്ത് ഒരുമിച്ച് ചെയ്യും, ചില സമയത്ത് ഞാൻ തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഒരുമിച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുമോ നമുക്ക് നോക്കാം. അപ്പോൾ അവൻ ഇരുന്നിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയ നേരത്തെ കുറച്ച് നെല്ലിക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഓരോ നെല്ലിക്കയും പറക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു പച്ചക്കറി അരിഞ്ഞു തീർത്തത്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലേറ്റാവും കേട്ടോ. ഓരോ സാധനവും വെച്ച് നമ്മൾ ഭയങ്കര ക്ലിയറായിട്ട് പതുക്കെ 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 ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ നല്ല താമസമാണ്. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുക്കണം. എടുത്തുതരാൻ ഒരാളില്ലാതെ ട്രൈപോഡ് ആണെന്നുണ്ടെങ്കിൽ ഷെയ്ക്കൊന്നും ആവില്ല. പക്ഷേ നമ്മളെപ്പോഴും തന്നെത്താനെ ഓണാക്കും ഓഫാക്കും, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പോയി അത് ചെയ്യുന്നതിൽ നല്ല പാടാണ്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ മഴയല്ല, പക്ഷേ നനയാൻ പാകത്തിനുള്ള ചെറിയൊരു മഴ തൂളിയിട്ടുണ്ടായിരുന്നു.
കുറച്ച് കളയാം. ഇനിയിപ്പോൾ നമുക്ക് ക്യാബേജ് നൈസായിട്ട് നമുക്ക് വേഗം എടുക്കാം. ഓ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ നല്ല ഭംഗിയായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇടാൻ വേണ്ടിയുള്ള സോസ് മൂന്ന് വാങ്ങിച്ചിട്ടോ, സോയ, ടൊമാറ്റോ, പിന്നെ വേറെന്തോ ഒരു സോസും കൂടി ചില്ലിയാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ സോസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിറോസക്കയുടെ വീഡിയോ കണ്ടിട്ട് അധികം ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം ശരിയാവും അറിയില്ല. ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഫിറോസക്കയുടെ കണ്ടിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണിപ്പോൾ ഓർമ്മയില്ല. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ ചുമ്മാ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അന്ന് നമ്മൾ വ്ളോഗ് ചാനലൊന്നും ഇല്ലാത്ത ടൈമാണ് കേട്ടോ, ആകെ ക്രാഫ്റ്റ് ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചേരം ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സമയത്ത് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ തേടനാട് പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരവും പപ്സും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസ്, ചിക്കൻ്റെ കുറേ ഐറ്റംസ്, പന്നി, പോത്തുകറി, അങ്ങനെയൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ കുറേ കുക്കിംഗ് ചാനൽസ് ഉണ്ട്, നമ്മൾ കുറേ ട്രൈ ചെയ്യും. പിന്നെ ഷാൻജിയോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ, പുള്ളിയുടെ ചാനൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ആ ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ പൈനാപ്പിൾ ജാമും സ്ക്വാഷും പിന്നെ ഒരു പ്രാവശ്യം ചിക്കൻ റോസ്റ്റും ഒക്കെ ആ ചേട്ടനെ കണ്ടിട്ടാണ് വെച്ചത്. നല്ല സൂപ്പറായിട്ട് തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ജസ്റ്റ് ഒന്ന് തോളി തോർന്നപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അടുപ്പ് സെറ്റാക്കുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ, അതെന്തിനു കൂട്ടിയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് റൗണ്ടിലൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൂണോ ആണെങ്കിൽ ഭയങ്കര വയലൻ്റായിരുന്നു കേട്ടോ. അവൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അടുപ്പിക്കൊന്നുമില്ല. വന്നു കഴിയുമ്പോഴത്തേക്ക് അവനങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ മിണ്ടാതെ കിടക്കും. ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കുറച്ചൊരു അരമണിക്കൂറത്തേക്ക് നമുക്ക് ചെവി കേൾക്കാൻ വരാത്ത അവസ്ഥയാവും. അമ്മാതിരി ഘോരമായിരിക്കും. അപ്പോൾ ചില നേരത്ത് ചിലരെ ഇഷ്ടപ്പെടും, ചിലരെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അവനിങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചൊറിയാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവനൊട്ടും ഇഷ്ടമല്ല, വഴക്കുണ്ടാക്കിക്കൊണ്ട് വരും. അപ്പം അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി വിറക് കീറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ തെങ്ങിൽ നിന്ന് വീണ കുറച്ച് മടലും ഓലയും ചൂട്ടും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വിറക് കീറിയെടുക്കുന്നുണ്ട്. എല്ലാം വലിയ വലിയ പീസായിട്ട്, നമ്മളങ്ങനെ അടുപ്പ് കത്തിക്കാറില്ലാത്തതുകൊണ്ട് വേറെ വിറകൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറമ്പിൽ കൂടെയൊക്കെ പോയി കെട്ടിയതൊക്കെ പിറക്കിക്കൊണ്ട് വന്നു കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ ആ ഒരു ഭിത്തിയുടെ സൈഡിൽ ആ ഒരു ഭാഗം തെളിച്ചപ്പോൾ എടുത്ത് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉണങ്ങിയ വിറക് കിട്ടി കേട്ടോ. അപ്പോൾ കോടാലി ഇല്ലാത്തതുകൊണ്ട് കീറിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ വാക്കത്തി വെച്ച് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കീറിയൊക്കെ എടുത്തു. അപ്പോൾ ജിത്തുവും ചേട്ടനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കുന്നത്. മിക്കവാറും ഇവ രണ്ടുപേരുമായിരിക്കും അടുപ്പ് കത്തിക്കലിൻ്റെ ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പായസം ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഇവ രണ്ടുപേരും നൂത്തും പരിപാടിയായിരുന്നു. ഞാൻ തുടക്കത്തിലെ കുറച്ച് കൂടി കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു നീർന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ നിന്ന് പതുക്കെ മുങ്ങി ഇപ്പുറത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറകെ പോയിട്ട് കുറച്ച് ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. തുടക്കത്തിൽ കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടല്ലേ, കാരണം നമ്മളിങ്ങനെ പുറത്ത് അടുപ്പ് കൂട്ടുമ്പോൾ ഇത്തിരി പാടുണ്ട്. അല്ലെങ്കിൽ കർപ്പൂരമൊക്കെ വാങ്ങിച്ച് നല്ല ഉണങ്ങിയ പെട്ടെന്ന് കത്തുന്ന വിറക് വേണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം വിറകൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അവൻ്റെ അവിടെ ആയിരുന്നെങ്കിൽ വിറകുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ തുടക്കത്തിലേ ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് കുറച്ച് ചൂട്ടൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടോ. ചൂട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പുച്ഛം? ചൂട്ട് വെച്ചിട്ട് കണ്ടില്ലേ, അതടുപ്പ് കുഴിയില്ലാത്തോണ്ടാ. അതെ, അപ്പൊ കുറച്ച് നേരം ആയിട്ടും തീ അങ്ങനെ ശരിക്കും പിടിക്കാനുണ്ട്. പിന്നെ കുറച്ച് ചിരട്ടയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുപ്പൊന്ന് ശരിക്കും കത്തി വന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെരുവ് ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലേ തന്നെ അടുപ്പ് കത്തുന്നില്ല അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് ഫുൾ അലമ്പാട്ടോ, ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും, ഫുൾ ടൈം അലമ്പാണ്. അതിനിടയ്ക്ക് സോനു ഒന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചിട്ടാണ് ജിത്തുവിന്റെ ചാനലിലേക്കുള്ള വീഡിയോ തന്നെ എടുക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. ശരിക്കും നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടി ചെയ്യുന്നത് ഒരു പ്രത്യേക രസമാണ്. ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കിയ
സമയത്ത് ഇതുപോലെ ഒരുപാട് സമയമെടുത്തിട്ടു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പെട്ടെന്ന് തീർന്നില്ല, പക്ഷെ നല്ല രസമായിരുന്നു. ആ ഒരു എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഏകദേശം നൂഡിൽസ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ബ്രൂണോച്ചൻ ഓരോരുത്തരെ കാണുമ്പോറും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് അവനെ ജസ്റ്റ് പുറകോട്ടേക്ക് മാറ്റി കെട്ടിട്ടോ. അവനെ അത് തെങ്ങിച്ചോട്ടി കൊണ്ടേ കെട്ടി. അപ്പോൾ അവൻ അവിടെ മണ്ണ് മാന്താനുള്ള പരിപാടിയാണ്. മിക്കവാറും അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടാവും. എവിടെയെങ്കിലും കൊണ്ടേ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്രൂണോടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ വഴക്കായതുകൊണ്ട് പുറകോട്ട് കെട്ടിയതുകൊണ്ട് അവിടെ നിന്ന് മര്യാദയ്ക്ക് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഒന്ന് ബാക്കി നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നത്. എല്ലാം നോക്കാനും കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ആരെങ്കിലും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. കാണുന്നത്ര പാവമൊന്നും അല്ല കേട്ടോ. അവനെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പാവമെന്ന് വിചാരിക്കും. നേരിട്ട് വന്നു കഴിയുമ്പോഴേ സ്വഭാവം മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വെന്തിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പച്ചക്കറി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി വേവിക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ ആദ്യം ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊതിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം 9 മുട്ടയാണ് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മുട്ട ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ആകെപ്പാടെ മുട്ട മാത്രമേ ഇടുന്നുള്ളൂ, മുട്ടയും വെജിറ്റബിൾസും ഇടുന്നുള്ളൂ. അപ്പോൾ ആദ്യമേ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവൻ്റെ ചാനലിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട നന്നായിട്ട് ഇതുപോലെ ചിക്കി പൊരിച്ച് വന്നതിന് ശേഷം ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പച്ചക്കറി വേവിക്കുന്നത്. അപ്പോൾ വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഈ ഒരു മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചുമ്മാ ഉപ്പ് പോലും ഇടാണ്ട് ഇനി നമ്മളിങ്ങനെ പൊരിച്ചെടുത്താണ്. ഞാൻ ഒരു കുഞ്ഞു പീസ് എടുത്ത് കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്ര എണ്ണയിൽ പൊരിച്ചെടുത്തോണ്ടാണെന്ന് അറിയില്ല. ആദ്യമേ തന്നെ എല്ലാവരുടെ വായിലോട്ട് കുറച്ച് കുറച്ച് മുട്ട എത്തുകൊണ്ട് പോയിട്ടു. ഞങ്ങളെല്ലാം കുറച്ച് പെറക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പച്ചക്കറി വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോ പച്ചക്കറിയായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൻ ബാക്കിയുള്ള അവരൊക്കെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടായും ജിത്തും കൂടിയിട്ടാണ് കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നന്ദു അല്ലനും കൂടിയിട്ടാണ് വീഡിയോ എടുത്തരുന്നത്. രണ്ടാളുടെയും ചാനലിലേക്ക് മാറി മാറി എല്ലാവരും കൂടി എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം പച്ചക്കറി വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരമാണ് നമ്മൾ പച്ചക്കറി എണ്ണയിലിട്ടാണ് വഴറ്റിയെടുത്തത്. ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ ടേസ്റ്റ് നൂഡിൽസിൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പം വെള്ളത്തിലിട്ട് വഴറ്റി നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴായിരുന്നു കുറച്ചുകൂടി നന്നായിട്ട് വരിക. അപ്പം ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു എണ്ണയിലാണത് വേവിച്ചെടുത്തത്. അപ്പം മേരിയമ്മ ഉണ്ട് കേട്ടോ. മേരിയമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മേരിയമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സാരി ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുവിടും. അപ്പോൾ ഇവരെന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാമല്ലേ. നൂഡിൽസും കൂടെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. നൂഡിൽസ് ഇട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇനി വേവിച്ച് വെച്ച നൂഡിൽസ് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഫൈനലി നമ്മൾ നൂഡിൽസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം താവിയൊക്കെ വെച്ചിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് കുടഞ്ഞിട്ടു. അപ്പം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സായി കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും അതുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം കെച്ചപ്പ് സോയ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും വേറെ ഏതോ ഒരെണ്ണം കൂടി ഇട്ടാണ് ചില്ലിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. എനിക്കൊരു അളവ് അറിയില്ല കേട്ടോ, അവനാണ് എന്തൊക്കെയോ അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു കെച്ചപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഒരു സോസ് ഒഴിച്ചെടുത്തപ്പോഴാണ് ആ ഒരു സ്മെല്ല് നന്നായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് ആ പാത്രമൊക്കെ എടുത്ത് കഴുകുന്നുണ്ട്. അവിടെ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നതാണ്. കഴുകി വെച്ച പാത്രം ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. നമ്മുടെ ജിത്ത് ഇവിടെ ആ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അഭിപ്രായം പറയാം, കുറെ നേരം ആയാലും കഴിക്കാൻ വേണ്ടി നടക്കട്ടെ. അതിൻ്റെ പറയാം, അവിടെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല, ഒരു വെറൈറ്റി ടേസ്റ്റില്ല വന്നിരിക്കുന്നത്. പതുക്കെ തിന്നാൽ മതി, ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടേസ്റ്റ് വന്നത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടാക്കാൻ പറ്റി. നമുക്ക് സോനോടി ചോദിച്ചോളാം. ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. എന്നാ നിനക്ക് വേണ്ടാത്തേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സോനു?
ഇച്ചിരി കുരുമുളകിന് കുറവില്ലേ? പിടിക്കടാ, എന്തായാലും എടുത്തു, നീ പേടിക്കണ്ട. അങ്ങനെ നമ്മളെ എല്ലാവർക്കും ഉള്ള നൂഡിൽസ് ആദ്യമേ തന്നെ പ്ലേറ്റിൽ വിളമ്പി വെച്ചു കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പെരക്കാത്തോട്ടൊന്നും കയറില്ല കേട്ടോ. തിന്നയിൽ തന്നെ അങ്ങനെ എല്ലാവരും അങ്ങ് നിരന്നിരുന്നു, ഒരുമിച്ച് കയറുന്നു, ഫുഡ് കഴിച്ചു. അപ്പോൾ മേരിയമ്മ ഉണ്ടായിരുന്നു, മേരിയമ്മ നിന്ന് നിന്ന് കുറേ നേരം എടുത്തു. പിന്നെ വൈകിട്ട് ചേട്ടായി കൊണ്ടേ വിടാമെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ചെറിയൊരു കുക്കിംഗ് പരീക്ഷണമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പം നാളെ നമ്മളൊരു അടിപൊളി വ്ലോഗായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടി പോയിട്ടോ. പിന്നെ ചേട്ടായി അമ്മയെ കൊണ്ടുവിട്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.